ആദ്യം ഇങ്ങോട്ട് വരാനുള്ള കാരണമായത് എന്റെ അമ്മയാണ്. ഐ സി ഡി എസ് സൂപ്പർവൈസർ എന്നൊരു പോസ്റ്റ് ഉണ്ട്, പത്ത് വർഷമായ അംഗൻവാടി ടീച്ചേഴ്സ്, അതിനു വേണ്ടി പഠിക്കാൻ വന്നതാണ്. എൽ ജി എസ് കിട്ടുന്നു, അതിനു വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുള്ള ആദ്യത്തെ പഠനം ഇതിനൊരു ഉപകാരപ്പെട്ടു. പരീക്ഷയിൽ ഒരേ സമയം റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിയ ആ അമ്മയും മകനും ഇനി ഒരുമിച്ച് സർക്കാർ സർവീസിലേക്ക്. അരീക്കോട് സൗത്ത് പുത്തലം സ്വദേശി 41 വയസ്സുകാരി ബിന്ദുവും 24 വയസ്സുകാരൻ മകൻ വിവേകുമാണ് ഈ അപൂർവ നേട്ടം സ്വന്തമാക്കിയത്. ഈയടുത്ത് പ്രസിദ്ധീകരിച്ച എൽ ജി എസ് റാങ്ക് ലിസ്റ്റിൽ മലപ്പുറം ജില്ലയിൽ നിന്ന് ബിന്ദുവിന് 92 റാങ്കും എൽ ഡി സിയിൽ മകൻ വിവേകിന് 38 റാങ്കുമാണ് ലഭിച്ചത്. ഇരുവരും അരീക്കോട്ടെ പി എസ് സി സെന്ററിൽ നിന്ന് കോച്ചിംഗ് നേടി വരികയായിരുന്നു. അമ്മ ബിന്ദു 11 വർഷമായി അരീക്കോട് മാതക്കോട് അംഗൻവാടിയിൽ ടീച്ചറായി ജോലി ചെയ്തു വരികയാണ്. 2019-20 വർഷത്തിലെ മികച്ച അംഗനവാടി ടീച്ചർക്കുള്ള സംസ്ഥാന അവാർഡും ബിന്ദു കരസ്ഥമാക്കിയിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പബ്ലിക് സർവീസ് കമ്മീഷൻ പരീക്ഷയിലെ റാങ്ക് പട്ടികയിലും ഇടം നേടാനായത്. കഴിഞ്ഞ 7 വർഷത്തിനുള്ളിൽ 2 എൽ ഡി സിയും എൽ ജി എസ് പരീക്ഷയും ബിന്ദു എഴുതിയിരുന്നു. ഇതിൽ അവസാനം എഴുതിയ എൽ ജി എസ് പരീക്ഷയുടെ റാങ്ക് പട്ടികയിലാണ് ബിന്ദുവിന് ഇടം നേടാനായത്. കോച്ചിംഗ് സെന്ററിലെത്തിയും ഒഴിവ് സമയങ്ങളിൽ കൃത്യമായി പ്ലാൻ ചെയ്തും ഒരു സർക്കാർ ജോലി നേടിയെടുക്കുക എന്ന ലക്ഷ്യം സ്വന്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ബിന്ദു. 2014 ഫസ്റ്റ് ജോയിൻ ചെയ്തിട്ട് ആ ഒരു എക്സാമിൽ ഞാൻ സപ്ലൈയിലായി പോയി. പിന്നെ ഞാൻ മെയിൽ ലിസ്റ്റ് വന്നു, എൽ ഡി യിലും എൽ ജി എസിലും വന്നു. പിന്നെ അടുത്തതിൽ ആണ് ഇപ്പോൾ എനിക്ക് ഈ ജോലി. ഇതിനെല്ലാം പുറമെ ഈ 41 വയസ്സിലും ഐ സി ഡി സി സൂപ്രണ്ട് പരീക്ഷ ബിന്ദു എഴുതിയിട്ടുണ്ട്. ഇതിലും റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ബിന്ദു. ബിന്ദുവിന്റെ ഭർത്താവ് ചന്ദ്രൻ എടപ്പാൾ കെ എസ് ആർ ടി സി ഡിപ്പോയിലെ ജീവനക്കാരനാണ്. അമ്മയെയും അച്ഛനെയും പോലെ മകൻ വിവേകിനും ഒരു സർക്കാർ ജോലി നേടിയെടുക്കുക എന്നത് തന്നെയായിരുന്നു ലക്ഷ്യം. അതിൽ പിന്നാലെ അമ്മയുടെ മാർഗങ്ങൾ പിന്തുടർന്ന് പി എസ് സി പരിശീലനം ആരംഭിക്കുകയായിരുന്നു വിവേക്. അങ്ങനെ 2.5 വർഷത്തെ കഠിന പരിശ്രമത്തിനൊടുവിൽ എൽ ഡി സി പരീക്ഷ കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടുകയായിരുന്നു വിവേക്. അമ്മയാണ് തന്റെ ഈ നേട്ടത്തിന് കാരണമെന്നാണ് വിവേകിന്റെ പക്ഷം. ആദ്യം ഇങ്ങോട്ട് വരാനുള്ള കാരണമായത് എന്റെ അമ്മയാണ്. അമ്മ ഇവിടെ ഓൾറെഡി ഇവിടെ പ്രതീക്ഷയിൽ പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇനി ഇങ്ങോട്ട് കൊണ്ടുവരാന്നുള്ളൊരു രീതി അമ്മയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കും ഏകദേശം ഒരു സെറ്റിൽ ആവുന്ന രീതിയിൽ സർക്കാർ ജോലിയാണല്ലോ നല്ലതെന്നുള്ള രീതിയിൽ ഞാനങ്ങനെ വിചാരിച്ചു. എന്നാൽ ആദ്യത്തെ പരിശ്രമത്തിൽ തന്നെ തനിക്ക് റാങ്ക് പട്ടികയിൽ ഇടം നേടാൻ കഴിയുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ലെന്നും അതുകൊണ്ട് തന്നെ എൽ ഡി സി പരീക്ഷ വിജയിക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ടെന്നും വിവേക് കൂട്ടിച്ചേർത്തു. അതോടൊപ്പം റാങ്ക് ലിസ്റ്റുകൾ പ്രസിദ്ധീകരിച്ചപ്പോൾ എൽ ജി എസ് എൽ ഡി സി റാങ്ക് ലിസ്റ്റുകളിൽ ഞങ്ങൾക്ക് 2 ഇടം നേടാൻ കഴിഞ്ഞത് കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഇരട്ടി മധുരമാണെന്നാണ് ഇരുവരും പറഞ്ഞത്.